എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ദേവ പാടാത മേഖലയിലെ കൺമണിയുടെ ദേവ സർ. നമ്മുടെ ഇന്നത്തെ ഷോയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. മടിച്ചുകളായ പെൺകുട്ടികൾക്ക് ഇന്ന് ഈ ഷോയില് നിങ്ങൾക്കൊക്കെ പ്രിയങ്കരിയായി മാറിയ നമ്മുടെ കൺമണിയാണ് നമ്മൾ ഇന്ന് ഹെൽത്തി ഫൺ ഒരു എന്താ പറയുക ഒരു ചലഞ്ചിലേക്ക് പോവുകയാണ്. നമുക്ക് കൺമണി ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോ നമ്മുടെ ഈ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഷോയുടെ പേര് ഒന്നുകൂടെ പറയാം, ഫുഡ് സ്റ്റെപ്പ്. ഫുഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് കൺമണി ഒന്ന് കണക്ട് ചെയ്യാം. കൺമണി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫുഡ് പ്രിപ്പറേഷൻ പരിപാടി കൺമണിയെ നേരിൽ കാണിച്ച് അവളെ ഇന്ന് വെള്ളം കുടിപ്പിക്കാണ് എന്റെ പരിപാടി. കാരണം ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ബെറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കൺമണിക്ക് എന്തൊക്കെ ഫുഡ് കുക്ക് ചെയ്യാനറിയാം, അവളുടെ പരിപാടികൾ എന്താണെന്ന് നമുക്ക് കാണാം. കാരണം നമ്മുടെ പാടാത പെൻഗ്ലി സീരിയലില് 10 പേർക്ക് അരമണിക്കൂർ കൊണ്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. പല ടൈപ്പ് പല ഐറ്റംസ്, അതും ദേവയെ കൊതിപ്പിക്കുന്ന ഒരുപാട് എന്താ പറയാ ഫുഡുകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഈ കൺമണി ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ കൺമണി. ഹായ് ദേവേട്ടാ. ഓക്കെ, അപ്പൊ എന്തൊക്കെ വാങ്ങിച്ചു കൺമണി? ഞാൻ ഓറിയോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പേരെന്തായിരുന്നു എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു? കായികന പൊടി. എന്ത് പൊടി? പറഞ്ഞപ്പോ ഞാൻ ആ കടയിലായിരുന്നു വാങ്ങിച്ചിട്ട് എന്ത് പൊടിയാന്ന് എനിക്ക് പറഞ്ഞുകൂടാ, മറന്നുപോയി. പിന്നെന്ത് വാങ്ങിച്ചു? ആ പഞ്ചസാര. പഞ്ചസാര. പിന്നെ പിന്നെ അപ്പൊ കൺമണി, ദേവസ്ഥാറിന് ഒരുപാട് കാര്യങ്ങളിൽ എല്ലാ ദിവസവും വെച്ച് വിളഞ്ഞ് കൊതിപ്പിക്കുന്ന കൺമണിക്ക് ഇന്ന് ദേവസ്ഥാറിന്റെ വക ഒരു ഫുഡ് ഹെൽത്തി ചലഞ്ച് ആണ് തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൺമണിക്ക് ഒരു ചലഞ്ച് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചലഞ്ച്. നിങ്ങള് വീട്ടിലാണെങ്കിൽ ഏട്ടത്തിമാരുടെ എല്ലാം കൂടെ എന്നെ കിടന്ന് പിടിയുന്നു, ഇവിടെ എനിക്ക് സ്വസ്ഥത തരില്ലേ? അത് ദേവസ്ഥാനുണ്ടല്ലോ നിന്റെ കൂടെ, പിന്നെന്താ നീ പേടിക്കേണ്ട ആവശ്യം? ദേവസ്ഥാൻ നല്ല ഷെഫ് അല്ലേ, എല്ലാവർക്കും അറിയാം. ദേവസ്ഥാന് കുക്കിംഗ് അറിയാം, ദേവസ്ഥാന് നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് ആളാണ്. പിന്നെ എന്താ വേണ്ടത് എനിക്ക്? നമ്മുടെ പാടാത പയങ്കിൽ കാണുന്ന ആൾക്കാർ ഇത്രയും ഐറ്റംസും ഇത്രയും കുക്ക് ചെയ്യുന്നതും ഇത്രയും എന്താ പറയാ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇത്രയും തലയിൽ ഇങ്ങനെ കയറ്റി വെക്കുമ്പോ അവളുടെ എത്രത്തോളം അവർക്ക് അടുക്കളയെ ബന്ധമുണ്ട് എന്ന് നമുക്ക് അറിയിക്കുന്നത് അതാണ്. അപ്പൊ ഞാൻ ഇന്ന് നിനക്ക് തരുന്ന ചലഞ്ച് റെയിൻബോ ഓറിയോ കേക്ക് ആണ്. വളരെ സിമ്പിൾ ആയിരുന്നു നമുക്ക് ഉണ്ടാക്കാൻ വരുന്ന കേക്ക്. റെയിൻബോ ഓറിയോ കേക്ക്, അതായത് നിന്നെ പോലെ അടുക്കളയുടെ പടി കാണാത്ത ആൾക്കാർക്കുള്ള ഫുഡ് സ്റ്റെപ്പിലൂടെ നിന്നെ ഒരു പടി മുന്നിലാക്കാൻ പോവാണ്. അപ്പൊ ചലഞ്ചിന് റെഡിയാണോ? ചലഞ്ച് കൺമണി അങ്ങനെ പിന്മാറുന്ന ആളല്ല, കൺമണി റെഡിയാണോ? ഓറിയോ കേക്ക് ഉണ്ടാക്കുമ്പോൾ സെയിം സാധനങ്ങളാണ്, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നീ ചെയ്താൽ മാത്രം മതി. ഓക്കെ, കഴിക്കാൻ തോന്നുന്നു അത് ലാസ്റ്റ്. നീ ഉണ്ടാക്കി കഴിച്ച് നീ തന്നെ കഴിക്കണം. ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരണ്ടല്ല. ഞാൻ കാര്യം ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. നീ എന്തൊക്കെ സാധനം വാങ്ങിച്ചു എന്നോട് പറഞ്ഞത്? ഓറിയോ. ഓറിയോ ബിസ്കറ്റ് എത്ര എണ്ണം വാങ്ങിച്ചു? രണ്ട് ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് മാറ്റി വിട്ടോ. ഓക്കെ, അടുത്തത് പാല്. പാല്. ഓക്കെ പാല്. പിന്നെ നമുക്ക് ആവശ്യമായ പാത്രം, ഇതുപോലെ ഒരു പാത്രം ഉണ്ടോ? ഇതുപോലെ പാത്രത്തിന്റെ അകത്തേക്ക് വെക്കാൻ വരുന്ന തരത്തിലൊരു പാത്രം. യെസ്, ഓക്കെ. അടുത്തത് വാട്ടർ പേപ്പർ എടുക്കും. വാട്ടർ പേപ്പർ. ആ വാട്ടർ പേപ്പർ വാങ്ങണമെന്ന്. വാട്ടർ പേപ്പർ വാങ്ങാൻ ഞാൻ പറഞ്ഞു നിന്നോട്. കൺമണി കളവ് പറയുന്നു. കൺമണി കളവ് പറയാനില്ല, എന്നോട് പറഞ്ഞില്ല. അന്ന് നീ ന്യൂസ് പേപ്പർ എങ്കിലും എടുക്കും. അത് രണ്ട് ഐറ്റംസ് എടുക്കാനല്ലോ. ഓക്കെ, ഇനി അടുത്തത് ബേക്കിംഗ് പൗഡർ റെഡിയാണോ? വെള്ളപ്പൊടി എന്ന് പറയുന്നത് മൈദപ്പൊടി ഉണ്ട്, ഗോതമ്പ് പൊടി ഉണ്ട്, അരിപ്പൊടി ഉണ്ട്. ഇതിൽ ഏത് പൊടിയാ നീ വാങ്ങിച്ചെന്ന് പറ? എന്താ കൺമണി? ബേക്കിംഗ് പൗഡർ.
അപ്പൊ ബേക്കിംഗ് പൗഡർ റെഡി അല്ലേ? ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൺമണിക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മൾ 10 പേർക്കും 20 പേർക്കും പല രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിപ്പോ ഞാൻ നടക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ദേവസാർ പറയുന്ന കേട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ എന്നോട് ഏതായാലും ക്ഷമിക്കുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും അത് മുഴുവൻ നീ തന്നെ കഴിക്കണം, അതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ, കഴിക്കരുത്, തിന്നരുത്, തിന്നാൻ പാടില്ല. ഫുഡെല്ലാം വീട്ടിൽ ഞാൻ തന്നെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമേ ഇല്ല. അത് നീ ഉണ്ടാക്കി ഫുഡല്ലോ. ഒരു ഓപ്ഷൻ ചോദിച്ചോട്ടെ, നിനക്ക് എന്ത് ഫുഡാണ് ഉണ്ടാക്കാൻ അറിയുന്നത്? എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയാം, മുട്ട ബോയിൽ ചെയ്യാൻ അറിയാം, മുട്ട പൊരിക്കാൻ അറിയാം, ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം, പിന്നെ ജ്യൂസ് ഐറ്റംസ് അത്രയൊക്കെ ഉള്ളൂ. ചായ ഇടാൻ അറിയോ? എനിക്ക് വേണ്ടി ചായ ഞാൻ ഇടും, വേറെ ആർക്കും ശരിയാവില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. എണ്ണി എണ്ണി ഇടും, 1, 2, 3 ഇതുപോലെ ചെറിയ ബൗളാണ് കേട്ടോ. പേരെന്താ ഓർമ്മയുണ്ടോ? റെയിൻബോ ഓറിയോ കേക്ക്. റെയിൻബോ ഓറിയോ കേക്ക്. ഇപ്പൊ റെയിൻബോ എന്ന് പറയുന്നത് അറിയാം, എന്താണ് മഴവില്ല. ഇപ്പൊ മഴവില്ല നിറത്തിലുള്ള ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നീ കരുതരുത്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ കേക്ക് അല്ല സോറി, ഈ ബിസ്ക്കറ്റ് നമ്മൾ മിക്സിയിലേക്ക് ഇടാൻ പോകണം. നന്നായി ക്രഷ് ചെയ്ത് പൊടി ഫൈൻ പൗഡർ ആക്കി മാറ്റണം. ഒരെണ്ണം കഴിച്ചാൽ കേക്കിന്റെ ആ തിക്നെസ് കുറഞ്ഞു. ഓക്കെ, ഒന്ന് കഴിച്ചോ, ഒന്ന് കഴിച്ചോ. അപ്പൊ ഇത് നല്ല ഫൈൻ പൗഡർ ആക്കി മാറ്റണം. അതായത് എന്താ പറയാ, പൊടി പോലെ, പൊടി പോലെ പാർന്ന് തരത്തിന് അടിച്ച് പൊടിച്ച് ആ ലെവലിലേക്ക് എത്തും. പൊടിച്ചെടുത്തോ പെട്ടെന്ന്, നല്ല ഫൈൻ പൗഡർ ആക്കി മാറ്റണം. വെള്ളം പാലരുത്. നോക്ക്, ഞാനാണ് ഇതിന്റെ ലീഡർ, ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ദയവ് ചെയ്ത് വെള്ളം ഒഴിക്കുന്നത്. പഴങ്കഞ്ഞിയല്ല, പഴങ്കഞ്ഞിയല്ല ഇത്. ഞാൻ രാവിലെ പഴങ്കഞ്ഞി കുടിച്ചതിന്റെ ഓർമ്മയിലൊന്നും പറഞ്ഞു പോയി. പഴങ്കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ വലിച്ചതും കഴിക്കരുത്. പൊടിച്ചെടുത്തോ? സൗണ്ട് ഇല്ലാതെ മിക്സ് കേട്ടോ. അയ്യോ പൊടിയില്ല, പൊടിക്ക് നീ എന്താ മാവാട്ട് വേണോ? പൊടിയില്ല. എന്താ ബിസ്ക്കറ്റ് ഇന്നല്ലേ നീ ഇട്ടത്? അതെ, അതാ പറഞ്ഞ വെള്ളം ഒഴിക്കണമെന്ന്. ഒന്നും അറിയത്തില്ല ഈ ദേവ സാറിന്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് കുറച്ച് എടുത്തിട്ട് പൊടിക്ക്. അത് ആദ്യം പറയണ്ടായോ? ഞാൻ 20 ബിസ്ക്കറ്റ് ഒരുമിച്ച് എടുത്ത് അറിയോ? ദൈവമേ, ഇതിങ്ങനെ ഇത് പിടിച്ചിട്ട് ആട്ടുകാലത്ത് ഇങ്ങനെ എല്ലാരും ദേവസ്വാറിന്റെ കൈ എത്തണമെന്ന് വെച്ചാൽ മോശമാണ് കേട്ടോ കൺമണി. അതെ അതെ, ദേവസ്വാറിനോട് ഒരു സ്നേഹവും ഇല്ല, ഇല്ലെങ്കിൽ എനിക്ക് ചലഞ്ച് തരത്തില്ല. നീ ഇതിലിട്ടെ മുഴുവനിട്ടോ, മുഴുവനിട്ടോ പെട്ടെന്ന്. ഇനി അങ്ങോട്ട് കിടക്കാണ് ഒരുപാടായിട്ടുണ്ട്. ദേവട്ടം പൊടിച്ചോ? പൊടിച്ചോ പൊടിച്ചോ പൊടിച്ചോ.
ഇതെന്താ സംഭവം? നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെയല്ല, നമ്മുടെ കൺമണിയോട് ചേച്ചിമാർക്ക് ദേഷ്യം പിടിക്കുന്നു. നീ അടുക്കളയിൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്, അവര് കാണുന്നില്ലല്ലോ. എങ്ങനെയൊക്കെ കാണിച്ചാലും കൊണ്ടുവരുന്ന ഫുഡ് നല്ല ടേസ്റ്റി അല്ലേ? ഒരു ദിവസം അടുക്കള കയറി നോക്കപ്പ അറിയാം. ഒരു ദിവസം ഇതുപോലെ ഫൈൻ പൗഡർ ആക്കി നല്ലതുപോലെ. ഞാൻ ഇത്ര അരച്ചു, ഞാൻ ക്ഷീണിച്ചു. അപ്പൊ എനിക്കൊരു പാട്ട് പാടാം. പാട്ട് ഞാൻ പാടാൻ യൂട്യൂബിലൊന്നും കണ്ടായിരുന്നു. ലൈഫ് സ്റ്റൈൽ പറഞ്ഞപ്പോ പാട്ട് ഡാൻസ് ഇതൊക്കെ അറിയാന്ന് പറഞ്ഞു കൺമണി. ഇതുവരെ അതാ വലിയ കോമഡി. ആരോ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് പാടും ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്റെ ഡാൻസ് പാടാതെ ബാങ്കില് സീരിയലിലെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ട ആൾക്കാർ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ പാട്ട് പാടാൻ നിന്റെ തളർച്ച മാറുക, അതോ നീ തളർന്ന് കിടന്നുറങ്ങോ? ഇല്ല, എനിക്ക് കുറച്ചുകൂടെ ഊർജം കൂടും. ദേവസാർ പാട്ട് പാടും. ഇതെന്താ? അത് പഴം. ഓക്കെ, ഇതെന്താണ്? ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ മസാലപ്പൊടി ഒന്നും ഇടരുത് കേട്ടോ. ഇല്ല, ഒരു 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 സ്പൂണ്, ഒരു ടേബിൾ സ്പൂൺ ഉണ്ടോ? ഓക്കെ, അത് നന്നായി മിക്സ് ചെയ്യും. ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടുണ്ട്. നന്നായിട്ട് നന്നായി മിക്സ് ചെയ്യും. അപ്പൊ എന്തായി കാര്യം? അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തില്ലേ, അതിനുശേഷം നമുക്ക് മിൽക്ക് എടുക്കാം. ഒരുപാട് മിൽക്ക് ഇടരുത്, കുറച്ച്. അതായത് ഈ ഒരു മിക്സ് ഇങ്ങനെ വലിക്കുമ്പോൾ ഇവണ് പോലെ ഇങ്ങനെ ആവണം, ആ ഒരു രൂപയിൽ കിട്ടണം. അതായത് മിക്സ് ഈ പാല് അത്യാവശ്യം കുറച്ച് കുറച്ച് മാത്രം ഇരിക്കുക. കുറച്ച് പാൽ വെച്ച് പോലെ ടൈറ്റായിട്ടുള്ള നമുക്ക് എന്ത് കിട്ടണം, കേട്ടോ? ടൈറ്റായിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്ക് കിട്ടണം. നന്നായി മിക്സ് ചെയ്യും. ഒരുപാട് പാലൊഴിക്കരുത്, മാത്രം അതൊക്കെ അത് ഏകദേശം ഫ്രണ്ട് ആയി. നന്നായി മിക്സ് ചെയ്യും, മിക്സ് ചെയ്യും. കണ്ടോ, ഇതാ ഇത് കണ്ടോ. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. കൺമണി ഓക്കെ, കുറച്ചുകൂടെ പാല് എന്തായാലും ചക്ക പിടിക്കോ. നമുക്ക് എല്ലാം ഒരുപാട് ഐറ്റംസ് ചേർക്കാനുള്ളതാ. നീ തക്കാളി ഉള്ളിയൊക്കെ വാങ്ങിച്ചോ? തക്കാളി അതിലൊഴിക്കരുത്, ഞാൻ പറയാൻ വിളിച്ചതാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം വരുന്ന എന്തിനാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നെന്തിനാണ് മനസ്സിലായോ? എനിക്ക് പണി തരുകയാണ്, അതെനിക്ക് മനസ്സിലായി നന്നായിട്ട്. ഇതുപോലെ പാത്രം എടുക്കുക. ഇത് നമ്മുടെ ബട്ടർ പേപ്പർ ആണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ വാങ്ങിക്കാൻ പറഞ്ഞില്ല, വാങ്ങിച്ചില്ല. വെളിച്ചെണ്ണ ഉണ്ടോ? വെളിച്ചെണ്ണ അത് അതെ അതെ.
അത് നമ്മള് ഈ പാത്രത്തിൽ മുഴുവനായിട്ട് പുരട്ടുക. ജസ്റ്റ് ഒന്ന് അത് അഴി പിടിക്കാതിരിക്കാനും പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാനും പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. അപ്പൊ നമ്മളിത് നമ്മുടെ ഇതൊക്കെ ഒഴിക്കാൻ പോവാണ്. കാണുന്നുണ്ടോ? കൺമണി ഈ പഴലഞ്ഞി എടുക്കുന്ന പോലെ എടുക്കരുത്, മെല്ലെ. ഇനിയാണ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് അതുപോലെ ചെയ്തതിന് ശേഷം ഇതിൽ എയർ ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല ഒരു ഇതുപോലെ ആയോ? ഇതുപോലെ ചെയ്തോ? അങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലെ ഇതുപോലെ ഇതുപോലെ. അപ്പൊ എന്റെ അടുത്തത് ഈ ഭവന്റെ സംഭവം. ഓക്കെ, ഇനി ഗ്യാസ് ഗ്യാസ് മീഡിയത്തില് ഫ്ലെയിം ഓൺ ഓൺ ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിം ഓൺ ചെയ്യണം. അത് ഫ്ലെയിം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിന് ഓൺ ചെയ്ത് നോക്ക്. ക്ലോസ് ചെയ്തില്ലേ? അപ്പൊ നമ്മുടെ ഇതോ ഞാൻ പറഞ്ഞാൽ കളിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ പറയാ ചെയ്യരുത്. കൺമണി ഒരു കാര്യം ഞാൻ പറയാം, പറഞ്ഞു വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇനി നമ്മുടെ ഇതിലേക്ക് വെക്കുകയാണ്. ഓക്കെ, വെക്കാണ് വെക്കാണ്. ഓക്കെ, നമ്മുടെ പാടാതെ പൈങ്കിളി, പാടാതെ പൈങ്കിളി സീരിയലിനെ കുറിച്ച്. ഓക്കെ, പാടാതെ പൈങ്കിളി എന്ന പേരി നമ്മുടെ മേരിലാൻഡിന്റെ ഒരു വർഷം ഒരു ഡാഷ് വർഷത്തിലാണ് നസീർ സാർ അഭിനയിച്ച പടത്തിന്റെ പേരാണ് പാടാതെ പൈങ്കിളി. ആ വർഷം ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ട്. നമ്മുടെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് സിനിമ എടുക്കാൻ പോയവരാ. ആ കാലത്തേക്ക് ചോദിച്ചാൽ പറയും പാടാതെ പൈങ്കിളി എന്ന നമ്മുടെ സീരിയലിന്റെ പേര്. പാടാതെ പൈങ്കിളി എന്ന നമ്മുടെ സീരിയലിന്റെ പേര് മലയാളത്തിലെ പാടാതെ പൈങ്കിളി എന്ന നസീർ സാർ അഭിനയിച്ച സിനിമയുടെ പേരാണ്. അതിന്റെ വർഷം. അപ്പോ ആ സിനിമ മേരിലാൻഡ് പ്രൊഡക്ഷൻ ചെയ്തത് അല്ലെങ്കിൽ ഡയറക്ട് ചെയ്തത് എത്ര വർഷത്തിൽ, ഏത് വർഷത്തിൽ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ പാടാതെ പൈങ്കിളിയില് കൺമണിക്ക് എല്ലാത്തിനെ കുറിച്ചും വിവരമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ജനറൽ നോളജ് നന്നായിട്ട് അറിയാം. ഈ ബൈനോക്കുലർ കണ്ടുപിടിച്ചാലോ? അതെ. ഏതാ വർഷം? ഏതാ വർഷം? കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ ആ വർഷം പറഞ്ഞ കൺമണിക്ക് നമ്മുടെ നമ്മുടെ പാടാതെ പൈങ്കിളിയുടെ ഇയർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞുതരാം. 1957 നമ്മുടെ പാടാതെ പൈങ്കിളി വന്നത്. എന്തോ സ്മെല് വരുന്നു. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, കയ്യൊക്കെ ശ്രദ്ധിക്കണം. അതെങ്ങനെ ഉള്ള കരിഞ്ഞ മണം അവിടെ ചെയ്യുന്നതല്ലേ?
അതെവിടെ നീ കൊണ്ടുപോയിട്ടത്? ഇതുപോലെ വെച്ച് ഇതുപോലെ ഇതുപോലെ വെക്ക. നീ ഓപ്പണാക്കി ചോദിച്ചിട്ടാ നോക്കി ഇതുപോലെ എടുത്താ മതിയോ? ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കും. അടി പിടിക്കാതെ ഇതുപോലെ എടുക്കണം, അടി പിടിക്കാതെ ഇതുപോലെ കണ്ടോ? ഇല്ലണ്ടോ എന്റെ ഭാഗ്യ പകുതി ഇട്ടിരിക്കുന്നോ? ബാക്കി അടുത്ത ആഴ്ച അതിനകത്ത് പറഞ്ഞു. അതെ, എന്നോട് മറ്റേ ആ പേപ്പർ വാങ്ങണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനപ്പൂർവ്വം ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, വരുന്നില്ല. അപ്പൊ ഞാനിതില് ഇനി അടുത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ, ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഇതെന്തോ ഇങ്ങനെ ഇതെന്താ? ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോവട്ടെ, ഡെക്കറേഷൻ കാണിച്ചു വന്നു നോക്ക്. ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്, വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് എല്ലാം പ്ലാൻ ചെയ്തു. എന്നോട് മാത്രം പറഞ്ഞില്ല, എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇത് നോക്കി ഇതിന്റെ പകുതി എന്ത് കാര്യം ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യും? ഇതുപോലത്തെ കേക്ക് നീ കണ്ടിട്ടുണ്ടാവില്ല, ഫോട്ടോ എടുത്ത് വെച്ചു ട്രോഫി നോക്കി കണ്ടോ? കണ്ടോ നീ എന്താ അവിടെ ചെയ്യുന്നേ? അതെന്താ? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് ഓൺ ഡെക്കറേഷൻ. നോക്കി കോപ്പി അടിച്ചതാണ്, സോറി, ക്ഷമിക്കണം. ഞാൻ എന്ത്, ഇതിന് കൂളി ചെയ്യാനൊക്കെ വെക്കണം കേട്ടോ, കൂളി ചെയ്യാനൊക്കെ വെക്കണം. എന്താ തക്കാളി അതിന്റെ മേലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യും, നന്നായിട്ടുണ്ടാവും. ആ കട്ട് ചെയ്തിട്ട് തക്കാളി അതിന്റെ മേലെ വെച്ചാ നന്നായി. നിന്റെ കേക്കിന് ഏറ്റവും നല്ലത് തക്കാളിയാണ്. ഇഞ്ചി ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഇഞ്ചി ഒക്കെ കട്ട് ചെയ്ത് അതിന്റെ മേലെ ഇങ്ങനെ വിതറിക്കോ, അതാണ് കുറച്ച് ബെറ്റർ ആവും. ഏതായാലും എനിക്ക് സമാധാനായി, ഒരാളെ കുഴിച്ചടിക്കുമ്പോ കിട്ടുന്ന സന്തോഷല്ലേ, ഒരു വല്ലാതൊരു സന്തോഷം. കണ്ടോ കണ്ടോ നോക്കിയേ നോക്കിയേ നോക്കിയേ. ഞാൻ നിനക്ക് സ്പോൺസർ ചെയ്ത കേട്ടോ, കൺമണിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത്, വെയിറ്റ്. ഇതെന്തെങ്കിൽ പച്ചക്കറി കടയിലേക്ക് നോക്കുന്നത് പോലെ പച്ചക്കറി കടയില്. എനിക്ക് പറഞ്ഞു തന്നെ എല്ലാം ദേവേട്ടനാ, പിന്നെ അപ്പൊ എല്ലാം ക്രെഡിറ്റും ദേവേട്ടനാണ്. നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റ് കേക്ക് ആണ് കേട്ടോ, ഞാൻ ഇത് കട്ട് ചെയ്തു, വളരെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം കേട്ടോ. രസം കാണുമ്പോ നീ ആ കേക്ക് കഴിക്കുകയും ചെയ്തോ നോക്ക്, വേണ്ട കേട്ടോ. ഞാൻ എന്റെ കേക്ക് കഴിക്കട്ടെ, എന്റെ കേക്ക് കഴിക്കണേ, എന്റെ കേക്ക് ഞാൻ കഴിക്കട്ടെ. നീ ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ.
ഞാൻ കഴിക്കാണേ എന്റെ കേക്ക് പറയാൻ വാക്കുകൾ അത്രയും ടേസ്റ്റ് ആണ്. നമുക്കിത് അല്ല ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വേണം എടുക്കണം കേട്ടോ, ടൈം എടുക്കണം. നീ കേക്കിന് സാലഡ് വെച്ച് കഴിക്കുന്നത് ഭയങ്കര രസമുണ്ട് കാണാൻ. ഇത് ഓറിയോ റെയിൻബോ കേക്ക് അല്ല, നിന്റെ ഓറിയോ ഉപ്മാവാണ്. ഉപ്മാവ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ചലഞ്ച് നീ എന്നെ ഉപ്മാവ് ഉണ്ടാക്കി എന്നെ ചലഞ്ച് ചെയ്ത് തോൽപ്പിച്ച് കളഞ്ഞല്ലോ കൺമണി. ഇപ്പൊ എന്താ ഇതിലൊക്കെ എന്നെ കുറിച്ചിട്ട് ഒരു ധാരണ വന്നല്ലോ. ഇപ്പൊ എന്നെ കുറിച്ച് എന്താ ധാരണ എന്താ ധാരണ എന്താണ് പഠിച്ചോണ്ട് വന്ന് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചോണ്ട് വന്നിട്ട് എന്നെ ഒരുമാതിരി പറ്റിച്ചു. ഞാൻ ഇത്രയും ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ എന്നെ പോലെ ഇത്രയും ക്ലിയർ ആയിട്ട് കാണിച്ചത് ആരും ഉണ്ടാകും. ഇത്രയും ക്ലിയർ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു നിനക്ക് നീ അത് നന്നായി ചെയ്തില്ലല്ലോ. അപ്പൊ നീ തോറ്റോ? നീ തോറ്റോ? തോറ്റില്ല. തോറ്റില്ല. ഇപ്പൊ ഇത്രയും തോറ്റിട്ട് നീ എന്താ തോറ്റ സമ്മതിക്കാതെ തോന്നി സമ്മതിക്കും? നിനക്ക് അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? പറഞ്ഞേ അത് നോക്ക്. ഒരു കാര്യമുണ്ട്, അത് നീ കേക്ക് ആണെന്ന് അതിനെ പറഞ്ഞ കേക്ക് നിന്നെ അവൻ അടിക്കും. തെളിവിതാ തെളിവിതാ കേക്ക് ഇതാ. നീ ചലഞ്ച് തോറ്റു, തോറ്റു കഴിഞ്ഞാൽ ഈ ചലഞ്ച് ജയിച്ച ഞാൻ ഒരു പച്ചക്കറി കടയിൽ നോക്കുന്ന പോലെ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. സത്യം വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി തരുന്നു എന്നിട്ട് പോലും നിങ്ങൾ നല്ലെന്ന് പറയുന്നില്ല. ഇതെങ്കിലും എന്റെ നല്ലെന്ന് പറ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പറയല്ലോ, ഞാൻ വളരെ രുചികരമായ ഭക്ഷണമാണ് കൺമണി ഞാൻ വർഷങ്ങൾക്ക് ശേഷം കഴിച്ചത്. ഓ എന്തൊരു ടേസ്റ്റ്! അമ്മ ഇതാ അമ്മയാണ് ഉണ്ടാക്കിയ ഫുഡ് എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ കൺമണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ ആ ഫുഡ് മുഴുവൻ ഞാൻ വാരി വെച്ച് കഴിച്ചില്ലേ? കഴിച്ചോ? അപ്പൊ എന്താ കൺമണിക്ക് പറയാനുള്ളത്? പറ. ഈ ചലഞ്ച് എല്ലാം കാണാതെ പഠിച്ചോണ്ട് എന്നെ പറ്റിച്ചു. അടുത്തോട്ട് ഞാൻ സൂപ്പറാണ്. ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും ഈസി ആയിട്ടൊരു സാധനം ഞാൻ ചെയ്യിപ്പിച്ചത് എന്റെ ഭാഗ്യം. ഞാൻ വല്ല കുക്കുടാച്ചി ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയില്ലേ? നീ അവിടെ നിന്നില്ലേ? വേറോട്ട് നോക്കിയിരിക്കും. അടുത്ത് ഞാൻ പുതിയ ഡിഷ് ഞാൻ വരും, അപ്പൊ ഞാൻ കാണിച്ചു. അപ്പോഴും ഞാൻ നിന്നെ മലർത്തി എടുക്കും, ഉറപ്പാണ്. നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് എങ്ങനെയുണ്ട്? അപ്പൊ കാര്യമുണ്ട്, നെക്സ്റ്റ് ഫുഡ് സ്റ്റെപ്പിലെ അടുത്ത എപ്പിസോഡ് വരുമ്പോ നീ എന്ത് ചെയ്യണം അറിയോ? എന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി നീ കുക്കിംഗ് പഠിക്കും. എന്നിട്ട് നീ എന്നെ ചലഞ്ച് ചെയ്യും. ഞാൻ വളരെ ഈസി ചെയ്ത് കാണിച്ചു. ഇപ്പൊ തോറ്റോ എന്തൊരു കളവായി പറയുന്നു. തോറ്റിട്ടും അതൊരു എന്താ പറയാ, തോറ്റ തോറ്റ് സമ്മതിക്കണം. അതാണ് സത്യം. ഇനി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എന്നെ കയ്യോടെ എടുത്ത എന്നെ എന്താ പറയാ, ആ മണ്ണിൽ ഇത്രയും ഉയർത്തിയ എന്റെ പ്രേക്ഷകർക്ക് എനിക്ക് ഒരുപാട് താങ്ക്സ്. നന്ദി എല്ലാം ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, നിന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സീരിയലിലെ പാടാതെ പൈങ്കിലെ എല്ലാവരും സംബന്ധിച്ച് പറയുകയാണെങ്കിലും നമുക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം, നമ്മുടെ പാടാതെ പൈങ്കിലെ ഏഷ്യാനെറ്റില് ഒരു സ്ഥാനം പിടിച്ചത് നമുക്ക് എല്ലാവർക്കും വലിയൊരു ഭാഗ്യം തന്നെയാണ്. സന്തോഷമുള്ള കാര്യം അല്ലേ? നമ്മുടെ പ്രേക്ഷകരോട് എല്ലാവർക്കും നമ്മൾ നന്ദി പറയണം. കാരണം അവരാണ് നമ്മുടെ എല്ലാം. കൺമണിക്കും മനീഷയ്ക്കും ഉള്ള രണ്ട് നെഗറ്റീവ്സ്. കൺമണിക്കും മനീഷയ്ക്കും ഉള്ള രണ്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് കൺമണി കൺമണിയുടെ നെഗറ്റീവ് എന്ന് പറയാൻ കൺമണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട്. കൺമണി വളരെ റിസ്ക് എടുക്കുന്നുണ്ട് ലൈഫിൽ, മറ്റുള്ളവർക്കാണ് ജീവിതത്തില് നല്ലത് വേണ്ടി ഒരുപാട് ഭയങ്കരമായ റിസ്ക് എടുക്കുന്നത്. എനിക്ക് ചില സമയത്ത് ദേവക്ക് റിസ്ക് അത് നെഗറ്റീവ് ഫീൽ ആയി തോന്നാറുണ്ട്. കാരണം സ്വന്തം ശരീരത്തെയോ സ്വന്തം ചുറ്റുപാടിനെയോ നോക്കാതെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരുപാട് വലിയ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായുള്ള വ്യക്തിയാണ് മനീഷ, സോറി കൺമണി. അപ്പൊ അത് ദേവക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മനീഷ് സോറി
ഈ കൺമണി ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. അപ്പൊ അത് എനിക്ക് നെഗറ്റീവ് തോന്നിയ കാര്യമാണ്. കൂടുതൽ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുക അതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല. ഈ പറഞ്ഞ പോലെ പുഴയിലൊക്കെ പോയി ചാടി നീ കോഴിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ വെള്ളത്തിൽ കാണുമ്പോൾ എപ്പോഴും ദേവസ്വം രക്ഷിക്കാൻ പറ്റുമോ? നീ എന്ത് കുഴപ്പമുണ്ടാക്കാൻ ഞാൻ വന്നിട്ട് വേണം നിന്നെ രക്ഷിക്കാൻ? നീ ആലോചിച്ചു, ഞാൻ എന്റെ സൂപ്പർമാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ദേവയെ കുറിച്ചുള്ള അഭിപ്രായം? ദേവ എന്താണെന്നും ദേവയെ കുറിച്ചിട്ടുള്ള ഈ സൂരജ് എന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള എന്താണ് വ്യത്യാസം? ദേവയും സൂരജും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, വ്യത്യാസമുണ്ടോ? ദേവ എന്ന് പറഞ്ഞാല് ബോൾഡ് ആയ ഒരു ക്യാരക്ടറാണ്. അപ്പൊ സൂരജിന്റെ ക്യാരക്ടർ ബോൾഡ് അല്ല എന്നാണോ? ബോൾഡ് ഒക്കെ തന്നെ ഇടക്ക് ഇച്ചിരി ഡൗൺ ആവും ഡയലോഗ് തെറ്റി പോകുമ്പോ. ഡയലോഗ് തെറ്റി രണ്ട് വഴക്ക് കേൾക്കുമ്പോഴാണ് ഞാൻ കുറച്ച് ബോൾഡ് ആയി വരുന്നത്. ഇത് നേരത്തെ എനിക്ക് വഴക്ക് കിട്ടുമ്പോ നിന്റെ ആ ബോൾഡ് ഞാൻ കാണാറുണ്ട്. എനിക്ക് വഴക്ക് കിട്ടുമ്പോ നീതാ സാർ പറഞ്ഞോളൂ സാർ, ഞാൻ ഡയലോഗ് പറഞ്ഞു. അത് കറക്റ്റാണ് കേട്ടോ, ഒരാൾക്ക് വഴക്ക് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നീ എല്ലാരോടും കൂടി പറഞ്ഞു, നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കേൾക്കുന്നുണ്ട്. അവരുടെ മുന്നിലാണ് നീ പറയുന്നത്. വീണ്ടും തോൽവി സമ്മതിക്കേണ്ടി വരും. ആ അവസ്ഥ ആലോചിച്ചു ഇല്ല, ഇനി തോൽക്കില്ല. തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ കൺമണി ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ്. ഞാൻ വളരെ ഇനി വളരെ എനർജിക് ആയിട്ട് ഇനി വരും. ഉറപ്പായിട്ട് നീ വരുമെന്ന ചലഞ്ച് ചെയ്യണോ? ചലഞ്ച് ചെയ്യണോ? നമ്മുടെ ഫുഡ് സ്റ്റെപ്പിന്റെ അടുത്ത എപ്പിസോഡിൽ നീ എന്നെ ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, ഞാൻ പ്രേക്ഷകരോട് പറയാണ്, നമ്മുടെ ഈ ഫുഡ് സ്റ്റെപ്പ് എന്ന ഈ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. കൺമണി എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായതും ഞാൻ കരുതുന്നു. അടുത്ത എപ്പിസോഡില് കൺമണി എന്നെ ചലഞ്ച് ചെയ്യാണ്. അപ്പൊ നമുക്ക് നോക്കാം ഞാൻ അത് വിജയിക്കുമെന്ന ധൈര്യം തന്നെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചലഞ്ച് ചെയ്യാണ്, ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. കൺമണി തോൽപ്പിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പാടാത്ത പെങ്കിലി സീരിയൽ കാണുന്ന എല്ലാ നമ്മുടെ മലയാളികൾക്കും, നമ്മളെ ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മളെ നെഞ്ചിലേച്ച എല്ലാ മലയാളികളോടും ഒരുപാട് നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റിനോടും ഒരുപാട് നന്ദി.